വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമ സിദ്ദിഖിന്റെ കൊലപാതകത്തിൽ പ്രധാന പ്രതി പത്തൊൻപത് വയസ്സുള്ള ഫർഹാനയാണ് വെറും പത്തൊൻപത് വയസ്സേ ഉള്ളൂവെങ്കിലും പ്രവൃത്തികളിൽ വളരെ ക്രൂരത നിറഞ്ഞതും ഇരുത്തം വന്നതുമായ പെരുമാറ്റമാണ് ഫർഹാനക്കുള്ളത് ഉപ്പയുടെ കൂട്ടുകാരനായ സിദ്ദിഖിനെ വശീകരിച്ച് ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ച് ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതോളം ഫർഹാന വളർന്നിരുന്നു എന്ന തിരിച്ചറിവ് നാട്ടുകാർക്ക് വലിയ ഞെട്ടലാണ് സമ്മാനിച്ചിരിക്കുന്നത് അതേസമയം മകളെ കാണാതായി എന്ന് പോലീസിൽ പരാതി നൽകിയിരുന്ന കുടുംബത്തെ തേടിയെത്തിയത് ഫർഹാന നടത്തിയ അരുംകൊലയുടെ വാർത്തയാണ് ഇപ്പോഴിതാ ഫർഹാനയുടെ ഉമ്മയുടെയും നാട്ടുകാരുടെയും ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളാണ് പുറത്തെത്തുന്നത് ഏഴാം ക്ലാസ് മുതലാണ് ഫർഹാനയുടെ സാഹസങ്ങൾ തുടങ്ങുന്നത് പഠിക്കാൻ മിടുക്കുകയായിരുന്ന ഫർഹാന ഏഴാം ക്ലാസ്സിൽ വെച്ച് ഷിബിലിയുമായി പ്രണയത്തിലായി ഇതിനിടെ ക്ലാസ്സിൽ മോഷണം നടത്തിയതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്നും പുറത്താക്കി അപ്പോഴും പ്രണയം ഭംഗിയായി തുടരുകയും ഷിബിലിയുമായുള്ള ബന്ധം പരിധികൾ വിടുകയും ചെയ്തു ഇടയ്ക്ക് പിണങ്ങിയപ്പോൾ ഷിബിലിക്കെതിരെ പോക്സോ കേസ് കൊടുക്കാനും ഫർഹാന മടിച്ചില്ല പക്ഷേ ഷിബിലി ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോഴും ഇവരുടെ അടുപ്പം പൂർവാധികം ശക്തിയോടെ മുന്നേറി പലപ്പോഴും ഷിബിലി ഫർഹാനയുടെ വീട്ടിലെത്തി ഭാര്യ ഭർത്താക്കന്മാരെ പോലെയായിരുന്നു ജീവിതവും അതേസമയം മകളെ വഴിതെറ്റിച്ചത് ഷിബിലിയാണെന്നാണ് ഫർഹാനയുടെ ഉമ്മ ഫാത്തിമ പറയുന്നത് മകൾ കൊലപാതകം ചെയ്യുമെന്ന് കരുതുന്നില്ല ഷിബിലിയുടെ കൂട്ടിൽ ചെന്ന് ചാടിയതോടെ മകൾ വഴിതെറ്റി ഷിബിലിയാണ് മകളെ നശിപ്പിച്ചതെന്നും ഷിബിലിയുടെ ആവശ്യങ്ങൾക്കാണ് ഫർഹാന മോഷണം നടത്തിയിരുന്നതെന്നും അവർ പറഞ്ഞു ഫർഹാന പൂർണ്ണമായി ഷിബിലിയുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും ഉമ്മ പറയുന്നു നേരത്തെ ഇവരുടെ വിവാഹം നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഷിബിലിയുടെ മാതാവ് തമിഴ്നാട് സ്വദേശിയുമായി നാടുവിട്ടതിനാൽ നാട്ടിലെ മഹല്ല് കമ്മിറ്റി വിവാഹം നിഷേധിച്ചെന്ന് നാട്ടുകാർ പറയുന്നു